ഇസ്ലാമീയ പരാതി അല്ല ഞാൻ പറയുന്നത് എൻ എസ് സി കൂടാണ്ട് ക്ലബിന്റെ ഉദ്ഘാടനമാണ് നാളെ എട്ടാം ക്ലബ് സ്ഥിതി ചെയ്യുന്നത് എട്ടാം പാലിലെ കോൺഗ്രസിന്റെ എംപ്രായാലും ലീഗിന്റെ എംപ്രായാലും കമ്മ്യൂണിസ്റ്റിന്റെ എംപ്രായാലും ഏത് എംപ്രായാലും വിളിക്കണം ടി പി കാസിനാക്കാണ് ഇവിടുത്തെ പൂർവിക ചരിത്ര ഫുട്ബോളിന്റെ മാന്ത്രികൻ അതിന്റെ ലെവർ നിന്നാൽ വരെ പൈസ വാങ്ങാതെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാം എല്ലാത്തിനും മുമ്പന്തിൽ നിന്നാണ് 32 കൊല്ലം ഞാനും വെക്കണം മുപ്പരപ്പം മകളെ നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ അപ്പൊ ഈ ലൈവിന് എൻ എസ് സി കൂടാണ്ട് ക്ലബിന്റെ ഉദ്ഘാടനമാണ് നാളെ സമയവും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലാണ് അതിൽ ചെറിയ അപാകതകളുണ്ട് ഈ അപാകതകളാണ് ഇപ്പോൾ കുട്ടിപ്പാക്കയിൽ ഇവിടെ പറയുന്നത് വലിയ അപാകത പറഞ്ഞാൽ ഏറ്റവും ഈ ക്ലബിനും വേണ്ടി ഉടനീളം പ്രവർത്തിച്ച ആളാണ് മർഹൂം ടി പി കാസിമാക്ക അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് വെച്ചില്ല പിന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അയാൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതിനിധികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്ന് കോൺഗ്രസിൻ്റെ മെമ്പറാണ് റുബിന ടീച്ചറി അദ്ദേഹത്തിനെ ഇത് ക്ഷണിച്ചിട്ടെന്നല്ല ഞാൻ ഇന്നലെ വരെ അറിഞ്ഞ സംഭവം അറിഞ്ഞ് ഇന്നിട്ട് ക്ഷണിച്ചിട്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഇന്നലെ വരെ ഓടി ചോദിച്ചപ്പോൾ ക്ഷണിച്ചിട്ടില്ലായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളാണ് എല്ലാ കേരളത്തിലെ ഉടനീളം നടക്കുന്നത് അതിൽ എല്ലാ പാർട്ടിക്കാരെയും ഓരോ ആൾക്കാരെ എടുക്കണം അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ ഇതിലിപ്പോൾ ഏറ്റവും വലിയ വിഡിത്തം വന്നിട്ടുള്ള തന്നെയാണ് ടി പി കാസിമാക്കയാണ് ഇവിടുത്തെ പൂർവിക ചരിത്ര ഫുട്ബോളിൻ്റെ മാന്ത്രികൻ അതിൽ ലെവർ നിന്നാൽ വരെ പൈസ വാങ്ങാതെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാം എല്ലാത്തിനും മുമ്പന്തിൽ നിന്നാണ് 32 കൊല്ലം ഞാനും വെക്കണം മൂപ്പരപ്പം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിക്ക് തന്നെ ഇതിൻ്റെ അറിവിലൊട്ടോളം കാലം മൂപ്പർക്ക് ആ ഗ്രൗണ്ട് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളും ഒരുപാട് കഥകൾ എനിക്കറിയുന്ന ആൾക്കറിയില്ല അപ്പോൾ ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കേസാണ് എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാം അത് കേരളത്തിൽ മൊത്തത്തിൽ നടക്കണം ഇപ്പം ഞാൻ ബി ജെ പിക്കാരനായ ചിഹ്ന വിളിച്ചില്ലാന്നുള്ള പരാതി അല്ല ഞാൻ പറയുന്നത് എല്ലാ അപ്പോൾ ഇവിടെ ജമാഅത്തുകാരുണ്ട് എല്ലാ പാർട്ടിക്കാരുണ്ട് എസ് ടി പി ഐക്കാരുണ്ട് അതുപോലെ നിരോധിച്ചാലുണ്ട് പോലും ഇതിലെ അപ്പം എല്ലാ പാതേമാരും ആം ആദ്മി പാർട്ടിൻ്റെ ഒക്കെ ഉണ്ട് ഒക്കെ ഓരോരുത്തരെയും ഓരോരുത്തരുണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനുള്ളത് ഇപ്പം അറിയാത്ത തലമുറ മക്കൾക്ക് ചെറിയൊരു തലമുറ മാറ്റം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കുട്ടിപ്പാക്കയിൽ ലൈവ് ഇതെന്താ പറയുക കാര്യത്തിൽ ഗൗരവത്തിൽ വിൽക്കേണ്ട കേസാണ് എട്ടാം പാലിലാണ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് എട്ടാം പാലിലെ കോൺഗ്രസിൻ്റെ എംപ്രായാലും ലീഗിൻ്റെ എംപ്രായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ എംപ്രായാലും ഏത് എംപ്രായാലും വിളിക്കണം വിളിക്കാത്തതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ പറയുന്നത് അത് നല്ല ഉത്തരവാദിത്വം കൂടി തന്നെ പറയുന്നത് കാരണം എന്താ പറയുക അത്രയ്ക്ക് ക്ലേശമുണ്ട് ഒരു മെമ്പർ ക്ഷണിച്ചില്ലാന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കുണ്ടാവും അതിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അപ്പം എട്ടാം പാലിലെ മെമ്പർ ക്ഷണിച്ചില്ലാന്ന് വളരെ തെറ്റാണ് ക്ലബ് കമ്മിറ്റിൻ്റെ തന്നെ ഫുൾ 100% 100% തെറ്റാണ് നന്ദി നമസ്കാരം